ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇതിപ്പോൾ ഇതാ ഒരു സ്പെഷ്യലും അല്ലാത്ത എൻ്റെ ഒരു സാധാരണ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അതുപോലെ ഇതാ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളും കൂടി ഉള്ള ദിവസമാണ്. അങ്ങനെ പിന്നെ രാവിലെ നിസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ ഇതാ നേരെ കിച്ചണിൽ പോലാണ്. 6:20 പിന്നെ സ്കൂൾ ബസ് വരുമല്ലോ. അപ്പോൾ പിന്നെ നേരത്തേനെ എല്ലാം ആവണം ഫുഡൊക്കെ. അപ്പോൾ അതിനായിട്ട് ഇതാ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്നത് ബ്രെഡും ന്യൂട്ടല്ലയും, അതുപോലെ ഇതാ കുറച്ച് ഓറഞ്ച് കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിങ്ങനെ, പിന്നെ കുറച്ച് നട്ട്സും. അങ്ങനെ ഇതാ വാട്ടർ ബോട്ടിലിൽ ടിഫിൻ ബോക്സൊക്കെ ഫില്ല് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇതാ ടൈം 5:30 ആയിരിക്കണം. 5:30 ആകുമ്പോഴാണ് ഞാൻ മക്കളെ വിളിക്കലുള്ളത്. ഓരോ വിളിച്ചിട്ട് ഇതാ ഓരോ ഫ്രഷ് ആക്കണം, അതുപോലെ ഫുഡ് കൊടുക്കണം, പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. 6:20 ആകുമ്പോഴത്തേന് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം. സ്കൂൾ ബസ് വരല് 6:20 അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ വിളിച്ചിട്ട് ഫ്രഷ് ആക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ 6:10 റൂമിൽ നിന്ന് ഇറങ്ങലാണ്. 6:20 സ്കൂൾ ബസ് വരല്. അങ്ങനെ പിന്നെ ഇതാ കൊണ്ടാക്കാനായിട്ട് പോലാണ് സ്റ്റോപ്പിക്ക്. ഇന്നിപ്പോൾ ഞാനും പോകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പോവും, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കുഞ്ഞാണി മാത്രം തന്നെയാണ് പോലെ. അപ്പോൾ ഇന്നിപ്പോൾ ഹൈമോൾക്ക് ഞാനും വരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോലാണ്. ഓൾക്ക് ഇടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ ഞാനും വരണമെന്നുള്ളൊരു വാശിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനും കൊണ്ടാക്കാനായിട്ട് സ്റ്റോപ്പിക്ക് തന്നെ പോലാണ്. അങ്ങനെ ഇതാ മക്കളെ സ്കൂൾ ബസ്സിലൊക്കെ വിട്ടിട്ട് പിന്നെ ഇതാ റൂമിലെത്തി. എന്നിട്ട് ഇതാ നേരെ കിച്ചണിൽ പോയിട്ട് ചിക്കനൊക്കെ നിർത്തിട്ട് പുറത്ത് വെക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനായിട്ട്, ഇപ്പോൾ തന്നെ എടുത്തിട്ട് ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ ടൈം 6:30 ആയിട്ടേ ഉള്ളൂ. ഞാനൊരു 10 മണിൻ്റെയൊക്കെ ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കല്. കുഞ്ഞാണി ഓഫീസിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് എടുത്തിട്ട് ഉണ്ടാക്കലുള്ളത്. ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അങ്ങനെ പല ടൈമാണ് കേട്ടോ. എപ്പോഴാണ് എണീക്കുന്നത് ആ ഒരു ടൈമിലാണ് എടുത്തിട്ട് ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ കുറച്ച് ടൈം അങ്ങനെ ഉറങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ, മക്കൾ സ്കൂളിലൊക്കെ പോയതിൻ്റെ ശേഷം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെറുതെ ഇരിക്കും. അങ്ങനെ ആണ്ടോ ഈ ഒരു ടൈം. അങ്ങനെ ഇതാ പിന്നെ കുറച്ച് ടൈമൊക്കെ ഉറങ്ങി. പിന്നെ ഇതാ കുഞ്ഞാണിക്ക് പോകാനുള്ള ടൈമൊക്കെ ആയി. ഇപ്പോൾ 10 മണിക്ക് അയക്കണേ. അപ്പോൾ എണീറ്റിട്ട് ഇതാ ചായ ഒക്കെ കൊടുക്കലാണ്. ഇപ്പോൾ പിന്നെ കുറച്ചായിട്ട് ഇതാ കുഞ്ഞാണി ഗ്രീൻ ടീ ആണ് കൊടുക്കൽ. ചെറിയൊരു ഡയറ്റ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ ടീ, അതുപോലെ ബ്രൗൺ ബ്രെഡും, പിന്നെ ചിക്കൻ ഗ്രേവി, പിന്നെ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ചൂടാക്കിയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ചായ ഒക്കെ കുടിക്കലാണ്.
ഞാനിതാ പിന്നെ കുഞ്ഞാനെയൊക്കെ ഓഫീസിൽ പോയി. എന്നിട്ടിതാ ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ ഇതാ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കലാണ്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഉച്ചക്കൊക്കെ വലിയ സ്പെഷ്യലൊന്നും ആക്കുന്നില്ല. ഇന്നിപ്പോൾ ഇത് നാടൻ ചോറാണ്. ചോറിന് ഇതാ പരിപ്പ് കറി, ചിക്കൻ പൊരിച്ചത്, ചീര ഉപ്പേരി, പിന്നെ ഒരു മാങ്ങ ചമ്മന്തി കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഉള്ളി, തക്കാളി, കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിങ്ങനെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ചീരൻ്റെ എല്ലാം എടുത്ത് വെച്ചിക്കണ്, അതുപോലെ ഒരു മാങ്ങ എടുത്ത് വെച്ചിക്കണ് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉപ്പേരി കറിയൊക്കെ ആക്കുന്ന മുന്നായിട്ട് തന്നെ ഞാനിതാ ഫസ്റ്റ് തന്നെ ചോറാണ് വെക്കലുള്ളത്. ചോറിന് വെച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയൊക്കെ വെക്കലുള്ളത്. ചോറ് കുക്കാവാനായിട്ട് കുറച്ച് ടൈം എടുക്കല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഉപ്പേരിയും കറിയൊക്കെ ആക്കാനായിട്ട് നിൽക്കലേ. അപ്പോൾ ഇതാ ചോറിനൊക്കെ അവിടെ വെച്ചിക്കണ. ഇനിയിപ്പോൾ അടുത്തത് ഇതാ പരിപ്പ് കറി ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് പരിപ്പൊക്കെ എടുത്തിങ്ങനെ ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പരിപ്പ് എടുക്കുന്നുള്ളൂ, ഇപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ കുറച്ചെടുക്കുന്നുള്ളൂ. എത്ര കുറച്ചെടുത്താലും ഇതിപ്പോൾ പിറ്റേ ദിവസത്തേക്കും ബാക്കി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് മാത്രം പരിപ്പ് എടുത്തിട്ട് പിന്നെ അതൊന്ന് കൈകി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ മൂന്ന് പച്ചമുളക്, പിന്നെ ഇതാ ഒരു മൂന്നാല് വെളുത്തുള്ളിയോളം ചെറുതാക്കി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് വെക്കുക. അങ്ങനെ ഇതാ പിന്നെ അതിനിടയിലായിട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നിരിക്കണ. ഒരു ഇതാ 12 മണിയാകുമ്പോൾ തന്നെ വീട്ടിലെത്തലുണ്ട്. 11:30 ആ ഒരു ടൈമിലാണ് ക്ലാസ് കയ്യിൽ. പിന്നെ വീട്ടിലെത്താൻ 12 മണിയാവും. അങ്ങനെ പിന്നെ ഇതാ വന്ന ഒരു കോലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്താണ് വന്ന പാടെ ബുക്കൊക്കെ എടുത്തേക്കണേ? ഇത് പിന്നെ ഇതാ സ്കൂളിൽ ഇട്ട് വന്നാൽ എന്തും ഇങ്ങനെ തന്നെയാണ്. ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എഴുതിയതാ, വരച്ചതാ, കളർ കൊടുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. മാം ഒന്ന് സ്റ്റാർ ഇട്ടിക്കണ്, കുട്ടി ഇട്ടിക്കണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് കാണിച്ചുതരും. പിന്നെ ഞാൻ ചോദിക്കണമെന്നൊന്നുമില്ല, അവൾ തന്നെ എടുത്തിട്ട് കാണിച്ചുതരും. പപ്പൂസ് പിന്നെ ഇതാ വന്ന പാടെ ടിഫിൻ ബോക്സൊക്കെ എടുത്ത് കാണിക്കലായിരുന്നിട്ടാ. ഓനൊന്ന് ഫുഡ് ഫുള്ളായിട്ട് തന്നെ തിന്നിക്കണ്. മറ്റിതൊന്നും ബാക്കിയായിട്ട് കൊണ്ടല്ലാണ്, അപ്പോൾ ഞാനൊന്നും ചീത്താറില്ലാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഫുഡ് ഫുള്ളായിട്ട് തിന്നപ്പോൾ വേഗം എടുത്ത് കാണിക്കായിരുന്നിട്ടാ. അങ്ങനെ വന്ന പാട് പിന്നെതാ പിന്നെ അതൊക്കെ കാണിച്ചു തന്നതിന് ശേഷം ഞാനിതാ രണ്ടാളെ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചു കൊടുക്കലാണ്. ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട, പാൽ കുടിക്കാനുള്ള.
നവാ പാലരാം നടക്കൂ. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ രണ്ടാക്കും പാൽ കൊടുക്കലാണ്. ക്ലാസ് കിച്ചണിൽ കൊണ്ടേക്ക്. ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ അവിടെ ഇരുന്നാ മതി. ഇനിയിപ്പോ രണ്ടാളും കൂടി കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് കളിക്കും. അവിടെ കളിച്ചോളിട്ടാ, ഇനി കുറച്ച് പണിയുണ്ട് കിച്ചണില്. ബൈ ബൈ. അങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഇതാ ഇനിയിപ്പോ ചീരണ്ടലൊക്കെ ഉണ്ടാക്കലാണ്. അങ്ങനെ ഇതാ പിന്നെ ചോറ് നോക്കിയപ്പോൾ ചോറ് നല്ലോണം വെന്തിക്കണ. ഇനിയിപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കണം. അതുപോലെ ഇതാ ചീരണ്ടല പിന്നെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിക്കണ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ പിന്നെ ഇത് അരക്കുന്നൊന്നുമില്ല, തേങ്ങ ചിരകിയത് അതുപോലെ ഇട്ട് കൊടുക്കലാണ്. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ പിന്നെ ഉപ്പേരിയും റെഡി ആക്കണേ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മാങ്ങ കട്ട് ചെയ്തത് എടുത്തുകണ. അതുപോലെ ഇതാ മൂന്നാല് പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ. തേങ്ങനെക്കാട്ടിയും കൂടുതലായിട്ട് വേണ്ടത് ഇതാ മാങ്ങ തന്നെയാണ്. അങ്ങനെ മാങ്ങ ഇതാ ഇത്രയും വലുപ്പാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കണേ, മിക്സിയിലൊന്ന് അരയാനും വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ഇതാ മാങ്ങയും അതുപോലെ ഈ പച്ചമുളകും കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. നല്ലോണം ഇതായി പോകണ്ട, അരിഞ്ഞു പോകണ്ട, ചെറിയൊരു ക്രഷായ പോലെ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ലാസ്റ്റായിട്ട് ഈ ചമ്മന്തിക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രസമായിരിക്കും അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ. ഇതിലിപ്പോൾ സുർക്കൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, മാങ്ങൻ്റെ ആ ഒരു പുളി തന്നെ ധാരാളമായിരിക്കും. അങ്ങനെ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇതാ ചമ്മന്തി നല്ല അടിപൊളി ആക്കണ. ഞാനൊന്ന് തിന്ന് നോക്കിയതായിരുന്നിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറ് കറി ഉപ്പേരി ഒക്കെ ആയിക്കണ. ഇനിയിപ്പോൾ ഇത് അടുത്തത് ചിക്കൻ പൊരിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ചിക്കനക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആക്കലാണ്. ഇതിപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, സുർക്കിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റാണ്. അതിലേക്ക് ഇതാ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോൺഫ്ലവർ. ഇതിപ്പോൾ ചിക്കന് കുറച്ചധികം തന്നെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കോൺഫ്ലവർ അതുപോലെ ചില്ലി പൗഡറൊക്കെ. പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റിൻ്റെ ജാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പൗഡേഴ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സ് ആക്കുമ്പോഴാണ് ഓർത്തത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ കുറച്ചധികം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചധികം അല്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. Thank you.
അപ്പോൾ അതാ ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ അതാ ഒരു 5-10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സമയത്ത് കുറച്ചധികം പാത്രങ്ങൾ പിന്നെ ബോട്ടിൽസാളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൗണ്ടർ ടോപ്പിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് ആ ചിക്കൻ പൊരിക്കാനുണ്ട്. അതുപോലെ പരിപ്പ് കറി ഒന്ന് തൂമ്പിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. പരിപ്പ് കറി തൂമ്പിച്ചതിന് ശേഷം പിന്നെ ചിക്കൻ പൊരിക്കാലോചിച്ചിട്ട് വെക്കലാണ്. അപ്പോൾ ഇതാ പരിപ്പ് കറിയൊക്കെ തൂമ്പിച്ചിരിക്കണ, ഇനിയിപ്പോൾ ആ ഒരു ചട്ടി തന്നെ ചിക്കനൊക്കെ ഒന്ന് പൊരിക്കലാണ്. അപ്പോൾ എണ്ണയ്ക്ക് ഇതാ ചിക്കൻ ഇടുന്ന മുന്നായിട്ട് കുറേ കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചിക്കനക്ക്. ചിക്കനക്ക് നല്ല ഫ്ലേവറും ആയിരിക്കും, അതുപോലെ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ കറിവേപ്പില കഴിക്കാനും നല്ല രസമാണ്. മുരിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പച്ചമുളകും ഇട്ട് കൊടുക്കലുണ്ട് ഇതിക്ക് എണ്ണയ്ക്ക്. ഇന്നിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല, കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാനിതാ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാം കൂടി ചേരുമ്പോൾ. അപ്പോൾ ഇതാ ചിക്കനോട് ഫ്രൈ ആവുന്ന സമയത്ത് ഇതാ ഞാനൊന്ന് പെട്ടെന്ന് വന്നിട്ട് അടിച്ചു വരലാണ്. ഇതിപ്പോൾ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ അയക്കണം, ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് ആവാനുണ്ട്. അതായിട്ട് വേണം കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓരോന്നും ഉറക്കാൻ. ഒരെന്നും പിന്നെ വന്നപാട് കുറച്ച് നേരം കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേഗം ഉറങ്ങലാണ് കേട്ടോ. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായി പോയി, ഇന്ന് ഞാൻ ഒരു വരുന്ന മുന്നായിട്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു വന്നാലും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറങ്ങും ചെയ്യാമല്ലോ. മറ്റേത് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലും എഴുതാനോ പഠിക്കാനോ എന്തെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരതായിരിക്കും കേട്ടോ തലവേദന, ഉറക്കൊരു ക്ഷീണമായിരിക്കും കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് പോകുന്നതല്ല, അപ്പോൾ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാനെന്നും വന്ന പാടെ ഫുഡ് കൊടുത്തിട്ട് ഉറക്കലാണ്. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചു വരുന്നുണ്ട് തുടക്കൽ. പിന്നെ ഇതാ ഇവരെ ഉറക്കിൻ്റെ ശേഷം തുടക്കച്ചിട്ടാണ്. ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്താൽ എന്തായാലും തുടക്കാണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതിന് മുന്നേ തുടക്കുന്നില്ല. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് ഇതാ ഇനിയിപ്പോൾ ഇതാ രണ്ടാക്കും ചോറൊക്കെ കൊടുക്കലാണ്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നും ഉറക്കലാണ്. ഇതിപ്പോൾ 2 മണി കഴിക്കണേ, അപ്പോൾ ഞാൻ വേഗം ഉറങ്ങാൻ പറയുന്നിട്ട് രണ്ടാളോടും. ഉറങ്ങാൻ ഭയങ്കര പാട് തന്നെയാണ് രണ്ടാളും, ഫസ്റ്റ് ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ എണീക്കാനും ഭയങ്കര അതുപോലെ തന്നെ, എണീപ്പിക്കാനും കുറച്ച് പാട് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഇരുട്ടാക്കിയിട്ട് കർട്ടനൊക്കെ നീക്കിയിട്ട് ഇരുട്ടാക്കിയിട്ട് ഒന്ന് കിടത്തുന്നുണ്ട്. എ സി കെട്ട് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ പുതപ്പിന് അടി വേണ്ടല്ലോ വെച്ചിട്ട് രണ്ടാക്കും വേറെ വേറെ സെപ്പറേറ്റ് പുതപ്പൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ രണ്ടാളും കെടുത്തിട്ട് ഇതാ പിന്നെ ഞാൻ നേരെ ഇതാ വന്നിട്ട് തുടക്കലൊക്കെയാണ്. എൻ്റെ ബാക്കി ക്ലീനിങ് പരിപാടിയായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ തുടക്കലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ കുഞ്ഞാണി എത്തിക്കണ, 3 മണിയായപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കലാണ്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞാണി പോയിരുന്നു. പിന്നെ ഞാനിതാ കുറച്ച് നേരം നാട്ടിലൊക്കെ ഫോണൊക്കെ ചെയ്ത് പിന്നെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കിടന്നിട്ട് ഇതാ ഉറങ്ങി എണീറ്റിട്ട് ചായ ഉണ്ടാക്കലാണ്. അപ്പോൾ ചായക്ക് കുട്ടികൾക്ക് കൊടുക്കാച്ചിട്ട് ഇതാ നഗറ്റ്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നഗറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞതും കുഞ്ഞാണി വന്നിരുന്നിട്ടാ കുറച്ച് സ്നേ സമൂസെറ്റ് ഞങ്ങൾക്ക് 3 ആക്കുള്ള.
അപ്പോൾ സമോസയും പിന്നെ നഗർസും കൂടി വെച്ചിട്ട് ഇതാ ചായയൊക്കെ കുടിക്കലാണ് കുട്ടികളെയും വിളിച്ചിട്ട്. അങ്ങനെ ഇതാ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുട്ടികളെ കുറച്ച് നേരം പഠിപ്പിക്കലുണ്ട്. രണ്ടാളും കൂടി ഇതാ ഒന്നിച്ചെത്തിയിട്ട് പഠിപ്പിക്കലാണ്. ഇപ്പോൾ പിന്നെ ഇതാ അവർക്ക് എക്സാമും കൂടിയാണ് രണ്ടാം തീയതി മുതൽ. ഇപ്പോൾ പിന്നെ ഇതാ രണ്ടാളും കൂടി ഒന്നിച്ചെത്തിയിട്ട് ഒരേ ബുക്ക് തന്നെയാണ് പഠിപ്പിക്കൽ. ഇപ്പോൾ രണ്ടാൾക്കും സെയിം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാലാവും ഹൈമോൾക്ക് കെ ജി ടൂത്ത് ഇതാവലേ. ഓൾത്ത് പിന്നെ ഈ ഒരു വർഷം തന്നെ കെ ജി വണ്ണും കെ ജി ടൂവും കൂടിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പിന്നെ കെ ജി വണ്ണ് ആയതുകൊണ്ട് ഇതാ പെട്ടെന്ന് പോർഷൻസൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഉള്ളത്. പപ്പൂസിൻ്റെ പിന്നെ ഇതാ ഭയങ്കര സ്ലോവിലാണ് പോകുന്നത്. കെ ജി വണ്ണ് അല്ലേ, അപ്പോൾ സ്ലോവിലാണ് പോകുന്നത്. അപ്പോൾ എത്തിയിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഹോം വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതിപ്പിക്കലാണ്. പിന്നെ ഇതാ കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പിന്നെ കിടക്കലാണ്. ഇന്ന് പിന്നെ ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെയാണ് രാത്രിക്കൊക്കെ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്നു വെച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.